മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമാണെന്ന് ലോറിയുടെ ഉടമ മനാഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ലോറി മണ്ണിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടക്കുണ്ടെന്നാണ് വിശ്വാസം. നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങേണ്ടതായിരുന്നുവെന്നും മനാഫ് പറഞ്ഞു. മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉണ്ട്. അതിനു പുറമെ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരു മെയിൻ ഘടകമാണ്. അത് നന്നായിട്ട് എഫക്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽക്ക് എല്ലാ മീഡിയയും, നമ്മളെ സി എം ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ മിനിസ്റ്റേഴ്സും എല്ലാ കക്ഷി നേതാക്കന്മാരും നല്ല ഇടപെട്ടിരിക്കുന്നു. അതിന്റെ ഗുണം ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ ടൈം ഒരുപാട് നേരം വൈകിപ്പോയി. ഇത് ശരിക്കും ഇന്നലെ ആയിണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ലോറിക്ക് ഉള്ള സമയത്തുള്ള മണ്ണ് മാറ്റാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അല്ലെ? കൂടുതൽ അതിലേക്ക് മാത്രമായിട്ട് അവർക്ക് ഒന്ന് ആ വണ്ടി എടുത്ത് മാറ്റുന്നതോട് കൂടിയിട്ട് അവിടെ തൊടുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇടുന്നുള്ള ഇടയിലിടയിൽ ചെറിയ രൂപത്തിൽ ഇടിയുണ്ട്. ഇതിപ്പം കണ്ടില്ല, ഇപ്പൊ അവിടെയും കണ്ടില്ല ഇടിയണത്. അത് മൊത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഇങ്ങനെ ഇടിച്ചൽ പിന്നെയും വരുന്നുണ്ട്. വരുന്നുണ്ട് പ്രതീക്ഷ എന്താണ്? ഈ ലോറി ഇതിനടിയിലുള്ള ഉണ്ട് തന്നെയാണോ അല്ലെ? 100% ഉറപ്പ്. വണ്ടി അതിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ ലോറിന്റെ എഞ്ചിൻ ഇപ്പം ഭാരത് ബെൻസ് പറയുന്നത് ഇന്നലെ രാത്രി വരെ ഓൺ ആയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അതിന്റെ സത്യാവസ്ഥ? വേറൊരു വണ്ടിയുടെ എഞ്ചിനാണ് ഇത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒന്നാമത് ഇപ്പൊ എനിക്ക് ഇവിടെ റേഞ്ച് ഇല്ലാത്തതിനോണ്ട് വലിയൊരു ഐഡിയ ഇല്ല. എന്താ അതല്ലേനു മെയിൻ എന്താണ്, മൊബൈൽ ഓൺ ആവൂലോ. അതിനുശേഷമാണ് പിന്നെ ഇവിടുത്തെ എം എൽ എ ഇത് ഇന്ന് ഉച്ച വൈകുന്നേരം ഏകദേശം ഒരു 3 മണി വരെ ആകെ 4 ജെ സി ബി ഒക്കെ ഉള്ള ഇറ്റാച്ചിയെ വർക്ക് ചെയ്യണുള്ളൂ. എം എൽ എക്ക് ആ ഉള്ളിലാള് ജീവനോടെ ഉണ്ട് എന്ന് തോന്നിയോട് കൂടിയിട്ട് ഓൺ ദ സ്പോട്ട് 3 ഇറ്റാച്ചിയും കൂടി എക്സ്ട്രാ കൊണ്ടുവന്നു. ഇപ്പൊ 7 എണ്ണം ഉണ്ട്. ഇനിയിപ്പോ ഒന്നും കൂടി ഇപ്പം കൊണ്ടുവരാണ്. കുറച്ചും കൂടി നീളമുള്ള ഇറ്റാച്ചി കൊണ്ടുവന്നിട്ട് ഞമ്മക്കായിട്ട് ഇനിയിപ്പം 2 മണിക്കൂർ മേലേന്ന് മണ്ണെടുത്ത് നോക്കാന്നുള്ള പറഞ്ഞു. 12 ഫുട്ട് നിലനിർത്തിയിട്ട് ഒരു ലോറിന്റെ ലോഡോട് കൂടിയുള്ള ഹൈറ്റ് അത്ര വെച്ചിട്ട് 12 ഫുട്ട് മേലേന്ന് എടുത്ത് നോക്കാന്നുള്ളതാണ്.